മണി വെളുപ്പിനെയൊക്കെ വിളിച്ചിട്ട് ബറോട്ടയും ചിക്കൻ ഫ്രൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചാടി എഴുന്നേറ്റ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനും കൃഷ്ണനും കൂടെ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. അല്ല, റെസ്റ്റോറൻറ്റ് ചെന്നിരുന്നിട്ട് അയ്യോ കാലറി ഡെഫിസിറ്റ് ആണ് അങ്ങനെയൊന്നും ഞങ്ങൾ നോക്കാറില്ല. നമസ്കാരം, മീരയാണ്. അപ്പോൾ പുതിയൊരു കോണ്ടന്റുമായിട്ട് നിങ്ങളെല്ലാവരെയും കാണാൻ വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഇതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു തവണ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഫോളോ ചെയ്ത ഡയറ്റ് അല്ല കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത്. കാര്യം അറിയാലോ, ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കാൻ. ഐ എം എ ഫുഡി. രാവിലെ ഒരു 3 മണി വെളുപ്പിനെയൊക്കെ വിളിച്ചിട്ട് ബറോട്ടയും ചിക്കൻ ഫ്രൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചാടി എഴുന്നേറ്റ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. നോ മാറ്റർ ജോലി ഇതാണെന്നൊക്കെ ഉള്ളത് വിട്ടു പോവും. എനിക്ക് അത്ര ഇഷ്ടമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. നല്ല ഭക്ഷണങ്ങൾ പല നാട്ടിൽ ചെന്ന് അവരുടെ ടേസ്റ്റുകൾ പരീക്ഷിക്കുക, അപ്പോൾ അതൊക്കെ ഇഷ്ടമായതുകൊണ്ട് സോ ഈ വീക്ക് എന്ന് പറയുന്നത് എൻ്റെ ഡയറ്റീഷ്യൻ എനിക്ക് തന്ന പ്രകാരമുള്ള ഒരു ഡയറ്റ് ചാർട്ടാണ് ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ രാവിലെ ഏകദേശ സമയം എന്ന് പറയുന്നത് ഒരു 7:15 ആയിട്ടുണ്ട്. ഈ സമയത്താണ് എൻ്റെ ഭക്ഷണം ഞാൻ തുടങ്ങുന്നത്. ഇൻ്റർമിറ്റൻ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കറൻ്റ്ലി വർക്കൗട്ട് ചെയ്യുന്നത് ഈ ഒരു ഡയറ്റ് പ്ലാനാണ്. അപ്പോൾ ആദ്യം രാവിലെ എണീക്കുമ്പം തന്നെ ഇത് നമ്മുടെ ഒരു അല്പം മഞ്ഞൾ പൊടിയും ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ടുള്ളൊരു വെള്ളമാണ്. അപ്പം നല്ലോണം മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് നല്ലോണം ഒന്ന് കലക്കിയിട്ട് എൻ്റെ ഫസ്റ്റ് ഡ്രിങ്ക്, എൻ്റെ ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത് ഇതാണ് ദിവസത്തിൻ്റെ. ഓക്കെ, സമയം ഒരു 8:45 ആയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ മീലായ നാരങ്ങയും ജീരകവും കൂടെ ചേർത്തിട്ടുള്ള വെള്ളം കുടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 hour കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ കഴിക്കുന്ന എന്താ പറഞ്ഞാൽ സോക്ഡ് നട്ട്സ് ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ആൽമണ്ട്സ് ആണ്, നമ്മുടെ ബദാമാണ്. ബാക്കി കാഷ്യൂ ഒക്കെ വിഷ്ണു പറക്കി കഴിച്ചു കഴിഞ്ഞു. ഒരു കാഷ്യൂ പോലും എൻ്റെ നട്ട് ബോക്സിലില്ല. അതുകൊണ്ട് ബദാമാണ് ഞാൻ ഇന്നലെ രാത്രിക്ക് ഞാൻ ഇട്ട് വച്ചേക്കുന്നതാണ്. കാര്യം സോക്ക് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലതെന്നാണ് ഇപ്പം ഒരുപാട് പേർക്ക് അറിയാം കേട്ടോ എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞത്. കാരണം ഇതിൻ്റെ ഷെല്ലെന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി ഹാർഡ്, അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സോ സോക്ക് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. ഞാൻ തൊലി കളയാനായിട്ട് നിൽക്കാറില്ല. ഇതുപോലെ സോക്ക് ചെയ്ത് തലേന്ന് രാത്രി നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് രാവിലെ ഇത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം സോക്ഡ് നട്ട്സിൽ എന്ത് വേണോ ആവാം, യു ക്യാൻ ഈദർ ബി കാഷ്യൂസ് ആവാം, പിസ്താഷ്യൂസ്, എനിത്തിങ്. ഞാനിപ്പോൾ ബദാമാണ് എടുക്കുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി മൈ സെക്കൻഡ് മീൽ ഫോർ ദ ഡേ. സമയം 9 മണിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തേർഡ് മീൽ എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ് ഞാൻ കഴിക്കുന്നത്. നമ്മുടെ ഒരു സോളിഡ് ഫുഡിലേക്ക് കടക്കുന്ന ഒരു സമയം, മെയിൻ സോളിഡ് ഫുഡിലേക്ക് കടക്കുന്ന ഒരു സമയം ഒരു ഫ്രൂട്ടിൽ തുടങ്ങുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഫ്രൂട്ടിലാണ് തുടങ്ങുന്നത്. എന്ത് ഫ്രൂട്ടാണെങ്കിലും മാംഗോ ആകാം, എന്ത് വേണമെങ്കിലും ആവും കേട്ടോ. പഴമാവാം, ചിലപ്പം ഏത്തപ്പഴമായിരിക്കും, നേന്ത്രപ്പഴം അല്ലെങ്കിൽ സാധാരണ റോബസ്റ്റി ആവാം, എന്ത് വേണമാവും. കുറച്ച് ഫില്ലിംഗ് ആയിട്ടുള്ള ഫ്രൂട്ട് ഏതാണോ അതാണ് ഞാൻ ഒപ്റ്റ് ചെയ്യുന്നത്. കാര്യം എന്താ പറഞ്ഞാൽ, ഇത്രയും നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ക്രേവിങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യും. കാരണം ഒരു 3 അപ്പം 4 അപ്പം കഴിക്കേണ്ട ഒരു സ്ഥലത്ത് 2 അപ്പമായിട്ട് അതൊന്ന് ചുരുങ്ങും. അപ്പം ഞാൻ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് ആപ്പിളാണ്. കാര്യം ഇന്ന് എൻ്റെ ഫ്രൂട്ട് ബോക്സിലുള്ളത് ആപ്പിളാണ്. ഒരു ഹോൾ ആപ്പിള് ഞാൻ കഴിക്കാറുണ്ട്. ആൻഡ് ദിസ് ഇസ് മൈ തേർഡ് മീൽ ഫോർ ദ ഡേ. എൻ്റെത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഏറ്റവും ഹെവി ആയിട്ട് ഞാൻ ദിവസത്തിൽ തുടങ്ങുന്നത് ഈ മീലിൽ നിന്നാണ്. ആൻഡ് ദിസ് ഇസ് മൈ ഫോർത്ത് മീൽ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഉള്ളിക്കറിയും 2 ഇഡ്ഡലിയാണ് ഇന്നിവിടെ കുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ച് ഉള്ളിക്കറി ഇഡ്ഡലിയാണ്
ഞാൻ ഇന്ന് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിവതും സ്റ്റീംഡ് ആയിട്ടുള്ളത് വേണം ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താൻ എന്നുള്ളതാണ് എനിക്കിപ്പോൾ എൻ്റെ ഡയറ്റ് ചാർട്ട് പ്രകാരം ഉള്ളത്. ഇടിയപ്പമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പമാകാം, അല്ലെങ്കിൽ പുട്ട്, ഇഡ്ലി, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇഡ്ലിയുടെ മാവ് ഇന്നലെ ഉള്ളതുകൊണ്ട് ഇന്നലെ ആട്ടിയതുകൊണ്ട് ഇന്ന് ഇഡ്ലി, നാളെ ഇത് ദോശയാക്കും. ആ ഒരു വ്യത്യാസമാണ് ഉണ്ടാവാറുള്ളത്. ഇതെന്തെങ്കിലും ഈ രണ്ടെണ്ണം എന്താണെങ്കിലും രണ്ട് ക്വാണ്ടിറ്റി, അപ്പം ആണെന്ന് വെച്ചാൽ രണ്ട്, ദോശയാണെങ്കിൽ രണ്ട്. ചപ്പാത്തി ഞാൻ പൊതുവേ രാവിലെ ഉണ്ടാക്കാറില്ല, എനിക്ക് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൂടി ഉണ്ട് കേട്ടോ രാവിലെ, കാരണം കുറച്ചൊരു ടൈം ടേക്കിംഗ് ആയതുകൊണ്ട് മാവ് തലേന്ന് അരച്ച് വെച്ചാൽ ദോശ, ഇഡ്ലി, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത്. ഇല്ലെങ്കിൽ ഭയങ്കര മടിയാണ് പുട്ട്. പുട്ട് ഓൾ ടൈം മൈ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ രണ്ട് ഇഡ്ഡലി, കുറച്ച് ഉള്ളിക്കറി, നോർമൽ നമ്മുടെ ഉള്ളി തക്കാളിയും കൂടെ ഇട്ട് ചട്നി പോലെ വെക്കത്തില്ലേ, അത് അങ്ങനത്തെ ഒരു ഇതെല്ലാം, വലിയ മസാലാസ് ഇല്ല, അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ എൻ്റെ നാലാമത്തെ മീലിൽ ഞാനിത് കഴിക്കുന്നത്. എൻ്റെ അഞ്ചാമത്തെ മീല് ദേ ഇതാണ്. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. ഒരു പ്രീ മീലാണ് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത്. ശരിക്കും ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മോര് കാച്ചിയതാണ്. പ്രോബയോട്ടിക്സ് ധാരാളമായിട്ട് എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ പ്രോബയോട്ടിക്സ് ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം തൈര് പോലുള്ള സംഭവങ്ങളാണ്. എനിക്കാണെങ്കിൽ തൈര്, പാൽ, ഇതൊക്കെ എനിക്ക് പാലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ഇൻടോളറൻസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ടും ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പാൽ ഞാൻ അധികമായിട്ട് ചെയ്യാറില്ല. തൈരിനുള്ള എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് കഫം ഉണ്ടാക്കും. അപ്പോൾ എന്താ പറഞ്ഞാലും നമ്മൾ ഈ സൗണ്ട് കൊണ്ടൊക്കെ ജീവിക്കുന്നവരാണല്ലോന്നേ. അപ്പോൾ അതുകൊണ്ട് തൈര് അമിതമായിട്ട്, തൈര് ഡയറക്റ്റായിട്ട് നല്ല കട്ടി തൈര്, എന്താ പറയുക, ചോറിലൊഴിച്ച് കുഴച്ച് ഇങ്ങനെ അച്ചാറും ഒക്കെ ആയിട്ട് കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ തൈരും പറ്റില്ല, പാലും അധികം പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ ഡയറ്റീഷ്യൻ എന്നോട് പറഞ്ഞത് മോര് കാച്ചിയതായിട്ട് വേണമെങ്കിൽ മീര ഉപയോഗിച്ചോളൂ, നോ പ്രോബ്ലം, കാരണം ഒന്ന് കാച്ചി എടുക്കുന്നതാണല്ലോ. അപ്പം ഈ ഒരു പ്രീമിയലായിട്ട് വലിയ കാലറി ഇല്ല, അതേസമയം ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മോര് കാച്ചിയതാണ് കേട്ടോ ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മിക്കവാറും ഇല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സംഭാരം ആയിരിക്കും. ഇന്നിപ്പം ഇവിടെ റൈസിന് ചോറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്തിരി മോര് കാച്ചിയത് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചിങ്ങനെ ലേശം ഇങ്ങ് വലിച്ചു. അപ്പോൾ അതാണ് ഈ സംഭവം. നാളെ ഇനിയിപ്പോൾ സംഭാരം ആവാം, പിറ്റേ ദിവസം ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കുറുക്കിയെടുക്കുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇത് എൻ്റെ 11:30 അഞ്ചാമത്തെ മീലാണ്. ദിവസത്തെ ആറാമത്തെ മീലാണ് ഞാനിപ്പോൾ ഇതേ കഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ സമയം ഒരു 1:30 ആയിട്ടുണ്ട്. ഇങ്ങനെ വിശപ്പിൻ്റെ വിളിയൊക്കെ നമ്മുടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കേട്ട് തുടങ്ങി. ഇപ്പോൾ ലഞ്ച് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ബിരിയാണിയാണ്. ഇന്നലെ നൈറ്റ് ഞാൻ വിഷ്ണുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ബാക്കി വന്ന ഇച്ചിരി ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കീറ്റോ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റായിട്ട് അരി അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഡയറ്റീഷ്യൻ പറയുന്നത് മീര അരി ഒരു കുഴപ്പമുള്ളൊരു സംഭവമേ അല്ല. കാര്യം നമ്മൾ കുഞ്ഞിലെ ജനിച്ചുകൊണ്ട് നമുക്ക് ആദ്യം ഈ ചോറൂടെന്ന് പറയുന്നത് ചോറാണ് നമുക്ക് നാവിൽ വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനും ശരീരത്തിനും ഒക്കെ അറിയാം ഇത് വലിയ കുഴപ്പമുള്ള സംഭവമല്ല, നമ്മുടെ ബോഡിക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് അത്രേ അത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം അളവിൽ എന്ന് പറഞ്ഞാൽ ഒരു കുറേ ചോറ് കഴിക്കുക അങ്ങനെയല്ല, ആ പോർഷൻ കൺട്രോൾ ചെയ്ത് ചോറ് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ചോറ് ഒരു ലെവൽ വരെ കൺട്രോൾ, പോർഷൻ കൺട്രോൾ ചെയ്താൽ ഏറ്റവും നല്ല കാർബാണ് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അന്നജം എന്ന രീതിയിൽ ചോറ് ഏറ്റവും നല്ല ഓപ്ഷനാണ്. ഈ പറഞ്ഞാൽ പോർഷൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് വെറുതെ വേറെ എന്താ പറയുക, നെയ്യോ അങ്ങനെ ഓവർ എണ്ണയോ ഒന്നും ഇല്ലാത്തൊരു ബിരിയാണിയാണ്, ഈസി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് ചിക്കനും റൈസും കൂടെയാണ്. പിന്നെ സാലഡ് ഞാൻ അധികം തൈര് യൂസ് ചെയ്യത്തില്ല. കാര്യം ചിക്കനും തൈരും എന്ന് പറയുന്നത് വിരുദ്ധ ആഹാരമാണ്. അപ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനൊക്കെ അത് ഇച്ചിരി പ്രശ്നമാണെന്നൊക്കെയുള്ളതാണ് ഈ ആയുർവേദത്തിൽ നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് സാലഡ്സ് ഞങ്ങൾ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ബേസിക് ബിരിയാണിയാണ് എൻ്റെ ലഞ്ചായിട്ട്, എൻ്റെ ആറാമത്തെ മീലായിട്ട് ഞാൻ കഴിക്കുന്നത്. കഴിച്ചതിൻ്റെ ഒരു ചെറിയ പൂച്ച മയക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ റെഡി ആയിട്ട് ഒന്ന് എഴുന്നേറ്റ് ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം ഒരു 3:30 ആയിട്ടുണ്ട്. എൻ്റെ ഡയറ്റ് ചാർട്ട് പ്രകാരം എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ, ഒരു 2 hours ഇൻ്റർവെല്ലിൽ
ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല, വിശന്നിരിക്കാൻ പരിപാടിയേ ഇല്ല. കാരണം നമ്മൾ ആപ്പാടുള്ള ഈ ഒരു ജീവിതത്തിൽ നമുക്ക് നാവിന് സ്വാദുള്ള രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്, ജീവിത ലക്ഷ്യം എന്നൊക്കെ പറയുന്നത്. ലക്ഷ്യമല്ല, ഒരു ആഗ്രഹം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ 7-ാമത്തെ മീലാണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. 3:30 ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഗ്രീൻ ടീ ആണ് ഇതേ എടുത്തേക്കുന്നത്. ഗ്രീൻ ടീ എന്ന് പറയുന്നത് ടീ ബാഗ്സ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ടീ ലീവ്സ് തന്നെയാണ്. ഈ ടീ ലീവ്സ് ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഗ്രീൻ ടീ എന്താ പറയുക, ഗ്രീൻ ടീ ബാഗ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലിട്ട് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ചേച്ചിമാർ എൻ്റെ അടുത്ത് പറഞ്ഞു, മീര അങ്ങനെ ചെയ്യരുത്, നല്ല ചൂട് തിളച്ച വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ ടീ ഇടുക എന്നുള്ളതാണ്. ബാഗ്സ് ആണെങ്കിലും ലീഫ് ആണെങ്കിലും അതിട്ട് തിളപ്പിക്കരുത് എന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നേയില്ല. ഞാൻ നല്ല തിളച്ച വെള്ളത്തിലേക്ക് വെള്ളം ഇങ്ങോട്ട് ഗ്ലാസ്സിലേക്ക് എടുത്തു, അതിലേക്ക് ഈ ഗ്രീൻ ടീ ലീവ്സ് ഞാൻ ഇട്ടേക്കാണ്. എൻ്റെ കളർ കാണാൻ നല്ല രസമാണ് കേട്ടോ, ചെറിയൊരു പക്ക ഗ്രീൻ ഇതാണ്, ലീഫാണ്, ഗ്രീൻ ടീ ലീഫാണ് കേട്ടോ. ഇതിനൊരു വലിയ കഥയുണ്ട് ആക്ച്വലി. ഈ ഗ്രീൻ ടീ എനിക്ക് തരുന്നത് എൻ്റെ റിമിയാണ്. അപ്പം എപ്പോഴും ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ റിമീനെ ഓർമ്മ വരും. റിമി എനിക്കിത് ആക്ച്വലി തായ്ലൻഡിൽ എവിടെയോ പോയപ്പോഴത്തേക്കും വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടുത്തെ പ്രോഡക്റ്റ് അല്ല ഇത് അവിടെ. അപ്പം ഇത് കാണുമ്പോൾ എനിക്ക് റിമീനെ ഓർമ്മ വരും. അപ്പോൾ അവൾ പറഞ്ഞു നല്ലതാടാ, കാരണം ഗ്രീൻ ടീയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ്. അപ്പം നമ്മുടെ സ്കിന്നിലുള്ള എന്തെങ്കിലും എന്താ പറയുക, ടോക്സിൻസ് പോലുള്ള അഴുക്കുകളോ ഡേർട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് ബ്ലഡിൽ നിന്ന് അത് പ്യൂരിഫൈ ചെയ്യാനായിട്ട് റിച്ച് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള സംഭവങ്ങൾ നമ്മൾ കഴിക്കണമെന്നാണ്. ഈ ആൻറ്റി ഓക്സിഡൻസ് ഏറ്റവും കൂടുതലുള്ളതാണ് ഈ ഗ്രീൻ ടീ, ചോക്ലേറ്റ്സ്, അതായത് ഡാർക്ക് ചോക്ലേറ്റ്, 80% ഡാർക്ക് ആയിട്ടുള്ള ചോക്ലേറ്റ്. ഇതിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മസ്റ്റായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം എന്ന് പറയുന്നത് ഗ്രീൻ ടീ ടൈമാണ്. പ്ലസ് ഞാൻ എനിക്കിപ്പോൾ വിശക്കുന്നുള്ളതുകൊണ്ട് ഐ ആം ഗോയിങ് ടു ഹാവ് എ ബനാന. ഞാൻ ഒരു ബനാന, ഇതിപ്പം സാധാരണ റോബസ്റ്റി ആവാം, അല്ലെങ്കിൽ സാധാരണ മറ്റേ കദളിപ്പഴം ആവാം, എന്താ വെച്ചാലും ആവാം, എന്തെങ്കിലും ഫ്രൂട്ട്, ചിലപ്പോൾ മാംഗോ ഉണ്ടെങ്കിൽ മാംഗോ ആവാം. ഇന്നിപ്പോൾ എനിക്കുള്ളത് ബനാനയാണ്. അപ്പം ഞാൻ ഈ ഗ്രീൻ ടീയും ബനാനയും കൂടിയാണ് എൻ്റെ 7-ാമത്തെ മീലായിട്ട് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസത്തെ 8th and the last മീലിലേക്ക് നമ്മളിതേ കിടക്കുകയാണ്. ഇത് ഡിന്നറാണ്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ ഡിന്നർ കഴിക്കാറുള്ളത്. കാരണം ഞാനൊരു 10:30, 11 ഞാൻ ഉറങ്ങാറുള്ളത്. അതിന് ഒരു 3 hours മുന്നേ കഴിക്കണം എന്നുള്ളതാണ് ഒരു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന 2 ദോശ അരിദോശയാണ്. അരിദോശയും എഗ്ഗ് കറിയും കൂടിയാണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ എഗ്ഗ് കറിയാണ് ഇന്ന് വെച്ചത് രാത്രി. അപ്പോൾ 2 ദോശ എഗ് കറി, വളരെ സിമ്പിളാണ്, പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ആകാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പാസ്ത, മാഗി ഇതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടെംപ്റ്റേഷൻ. എനിക്ക് നൈറ്റ് ആകുമ്പോൾ കാര്യം നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വരുന്നൊക്കെ രാത്രിയായിരിക്കും, ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ആ സമയമാകുമ്പോഴാണ് ഭയങ്കരമായിട്ട് കഴിക്കാനുള്ള ടെംപ്റ്റേഷൻ. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ മാവൊക്കെ നേരത്തെ തന്നെ ഇന്നലെ തന്നെ ആട്ടി വെക്കും, പിന്നെ 2 ദോശ എഗ്ഗ് കറി. ഇപ്പോൾ വളരെ സിമ്പിൾ ഡിന്നറാണ് ഇപ്പോൾ കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാറുള്ളത്. ഇനി ഇതല്ല വെച്ചാൽ വേറെ ഡിന്നർ ചിലപ്പോൾ സൂപ്പാകാം, കമ്പാരിറ്റീവ്ലി ലൈറ്റർ എന്നുള്ള രീതിക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു എഗ്ഗും ഒരു ഫുൾ എഗ്ഗ് കഴിക്കും, യോക്ക് ആൻഡ് വൈറ്റ് കഴിക്കും, 2 ദോശയും കറിയാണ് ഇന്നിപ്പോൾ കഴിക്കുന്നത്. എൻ്റെ 8th meal. ാണ് ഞാൻ ഒരു ദിവസത്തിൽ കഴിക്കാറുള്ളത്. 8 meal ഇപ്പോൾ എൻ്റെ ഡയറ്റ് ചാർട്ടിൽ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ, രാത്രി ചിലപ്പോൾ ചപ്പാത്തിയൊക്കെ ആവും. പിന്നെ ഞാനും വിഷ്ണുവും കൂടെ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. അല്ല റെസ്റ്റോറൻറ്റ് ചെന്നിരുന്നിട്ട് അയ്യോ കാലറി ഡെഫിസിറ്റാണ് അങ്ങനെയൊന്നും ഞങ്ങൾ നോക്കാറില്ല. പോകുമ്പോൾ നമ്മൾ നല്ലോണം കഴിക്കുക, പിറ്റേ ദിവസം ഒന്ന് പിടിക്കുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്കെല്ലാം നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ആൻഡ് ഗുഡ് നൈറ്റ്.